വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോസ്റ്റാർസ്? എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ന്യൂ കമർ അല്ലേ. അപ്പൊ പെട്ടെന്ന് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതായിരിക്കും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് ഒരുപക്ഷെ കുറഞ്ഞു പോയാനെ. മെയിൽ ആണെങ്കിൽ ഒബിയസ്ലി അയ്യോ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ദുൽഖർ നിവിൻ, മഞ്ജു വാര്യർ. പിന്നെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഇപ്പം ഞാൻ പറയാട്ടോ. കാവ്യ ഓഫ് കോഴ്സ്, ആനഗസ്റ്റ് ഇപ്പം എനിക്കിഷ്ടം. ആർട്ടിസ്റ്റ് കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളീ പടങ്ങളിൽ 100 പടം ചെയ്തപ്പോഴും ചെയ്യുന്നതിലും 2 പടം നമുക്ക് ഒരു പടം ചെയ്താൽ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട 100 പടം ചെയ്തതിന്റെ ഒന്നുമില്ല, അത് മറക്കും. മാമിന് തോന്നിയിട്ടില്ല എനിക്ക്? ദുൽഖറിനെ ഇഷ്ടാ. പിന്നെ പൃഥ്വി, ഞങ്ങളുടെ ഫാമിലിയിൽ 6 പേർക്കും ഒരുപോലെ ഇഷ്ടം തോന്നുന്ന ഒരാള് പൃഥ്വിരാജാണ്. ചില മാനേഴ്സ് അത് പറയാം. എന്റെ മകൻ ഏകദേശം ഒരു ഒരു എവിടെയൊക്കെ ഉണ്ട്. ചേച്ചിയുടെ എല്ലാ ഇന്റർവ്യൂവിലും സാധാരണ പാട്ട് വേണം പറയാറുണ്ട്. അതുകൊണ്ട് ഈ തവണ ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നില്ല, ഇങ്ങോട്ട് കൈമാറി. പിങ്കി, ഐ ഹേർഡ് ദാറ്റ് യു ആൾസോ സിംഗ് ക്വൈറ്റ് വെൽ. ഐ വിൽ ട്രൈ. പ്ലീസ് എന്റർടൈൻ അസ്. ഒരു പാട്ടൊക്കെ പാടി. चांद सिफारिश जो करता हमारी देखता हो तुमको बना शर्म हो गया कि ये पर्दे गिरा के कर्मी है हमको पता जिद है अब तो है खुद को मिटाना होना है तुझ में फना चांद सिफारिश जो करता हमारी देखता हो तुमको बना शर्म हो गया के पर्दे गिरा के कर्मी है हमको पता मैम ഒരു ഷോസ് പോർട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കേ. അല്ലേ, അതിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് എന്തായിരുന്നു? ഒരു എന്തെങ്കിലും നല്ലൊരു മെമ്മറി റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റേജ് ഷോസുകളൊക്കെ വളരെ നല്ല നല്ല രസകരമാണ്. അത് ഒരു മാസം ഞാൻ ഷോസ് പോകാൻ തന്നെ കാരണം ഹ്യൂമറിൽ വന്നതുകൊണ്ടാണ്. ഒരു സാധാരണ അമ്മ അമ്മ റോള് ചെയ്യുന്ന ഒരാൾക്ക് ആൾക്കാർക്കാർക്കും ശരിയെ കയറാൻ വേണ്ട, അവരാരും കയറിയാലും കയ്യും അടിക്കത്തില്ല. ഹ്യൂമർ ചെയ്തതിൻ്റെ ഒരു ഒരു സുഖം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എന്നും ചോദിച്ചു നല്ല അമ്മ റോളൊക്കെ ചെയ്താലേ, പിന്നെ എന്തിനാ ഈ ഹ്യൂമറൊക്കെ ചെയ്ത് എന്തിനാന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയാം, ഹ്യൂമർ ചെയ്തതുകൊണ്ട് എനിക്ക് ഞാൻ പോകാത്ത രാജ്യങ്ങളില്ല. ഞാൻ US എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഞാൻ കവർ ചെയ്തു. ഈ ഉള്ള ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എനിക്ക് പോകാൻ പറ്റി. അത് ഹ്യൂമറിൽ വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ എല്ലായിടത്തും പോകാൻ പറ്റിയത്. പിന്നെ സ്റ്റേജ് ഷോയുടെ കാര്യം പറഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ അമേരിക്കയിൽ ലൈവ് ഒരു ഷോ, ഞങ്ങൾ സ്കിറ്റാണ്, ഞാനുണ്ട്, ടീനിയുണ്ട്, പക്രുമുണ്ട്, സ്കിറ്റ് കയറുക. അത് ഞാൻ ഇത് ഇവിടുത്തെ ഇങ്ങനെയുള്ള മൈക്ക് വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ സ്റ്റാൻഡ് മൈക്ക് വെച്ചിട്ടാണ് സ്കിറ്റ് ചെയ്യുക ലൈവ്. ഇത് വെച്ച് ഞാൻ ഇതിന് പുറകിൽ വേറൊരു സംഭവം ഉണ്ട്, ഇതിൻ്റെ ബേസ് ചെയ്ത് വേറെ സാധനം ഉണ്ട്, അത് വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ വിചാരം ഇത് മാത്രം വെച്ചാൽ കയറാൻ പറ്റുമെന്ന് ഞാൻ നിൽക്കുക. ഇത് മൈക്കിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അറേഞ്ച്മെൻ്റ് എല്ലാം നോക്കുന്ന ആരാന്ന് വെച്ചാൽ അവിടുത്തെ സായിപ്പന്മാരാണ്. നമ്മൾ മലയാളീസ് ഒന്നുമല്ല. കൂടി ഒരു സായിപ്പിക്കുന്നത് വെച്ചാൽ എൻ്റെ സാരി ഒറ്റ പിടിയൊരു സാരി, എൻ്റെ ഞാൻ സാരി ഒരു ഒരു പിടുത്തം. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര കിടന്ന് ഒച്ചയിട്ടു. ഇപ്പം സാരിപ്പ് പറഞ്ഞത് കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഈ പുള്ളി ഇത് കുത്താൻ വന്നാൽ ഇവിടെ അതാ വന്നാൽ പിടിച്ചത്. ഞാൻ വിചാരിച്ചേ എന്നെ എന്തോ എന്തോ ചെക്കപ്പെട്ടു. ഞാൻ ഭയങ്കര കിടന്ന് കോറി കിടന്നിട്ട് അപ്പം പുള്ളി കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ അതിന് ശേഷം പിന്നീട് മനസ്സിലായി പുള്ളി ഞാൻ തന്നെ കുത്തിക്കോ. അടുത്ത സ്റ്റേജ് എക്സ്പീരിയൻസ് ആയി. ഇത് ഈ സംഭവം ഞാൻ ഷോ തീരുന്നിടം വരെ ഈ ഒരു എണ്ണ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അയ്യോ പൊന്നമച്ചി ചിത്ര പരി ധൈര്യശാലി ഒരു സായിപ്പൊക്കെ വന്നപ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഇപ്പം എൻ്റെ റിലീസ് ഇപ്പം ചെയ്ത മോൺ നക്ഷത്രങ്ങൾ ഇപ്പം റിലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്, കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പടം ഇറങ്ങി കുരുത്തം കെട്ടവൻ, അതൊരു ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു അച്ചായത്തിയായിട്ട് അച്ചി പൊങ്ങച്ചൊക്കെ ഉള്ളൊരു ക്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ ഇപ്പം ഉത്തര ചെമ്മീൻ എന്നും പറഞ്ഞിട്ട് ചെമ്മീൻ്റെ തേർഡ് പാർട്ടാണ് അവരെടുക്കുന്നത്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടൂർ ഭവാനി അല്ല അടൂർ പങ്കജ പഴയ ചെമ്മീൻ്റെ അവരുടെ മകളെ മകളായിട്ടാണ് ഞാൻ. അവരുടെ എൻ്റെ എൻ്റെ മകളാണ് അൻസിബ, അൻസിബയുടെ അതിൻ്റെ നായിക, ബി എനാണ് നായകൻ, നമ്മുടെ ബെന്നി ആശംസ ഡയറക്ടർ, ബി എസ് കുമാർ സ്ക്രിപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പടം. അതായത് അതെന്ന് വെച്ചാൽ ഞാൻ ഈ ലുക്കൊന്നുമല്ല, കംപ്ലീറ്റ് എന്നെ കറുപ്പിച്ചിരിക്കുക. ഞാൻ മുക്കോത്തി ക്യാരക്ടറാണ്.
പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട ബേക്കിംഗ് പാഡ് ഒന്ന് കറപ്പിച്ചെന്ന് വന്നു മനസ്സിലാക്കാം. മുണ്ട കൈ മുറുക്കി വളരെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാനിപ്പോൾ ചെയ്ത് കസിൻസ്. പിന്നെ ഇപ്പം അറന്നുകൊണ്ടിരിക്കുന്ന പടം കസിൻസ്, ചാക്കോച്ചൻ്റെ പടം ബൈശാഖ്, ഇവിടെ ക്രിസ്മസ് റിലീസാണ് ആ പടം, ഫെസ്റ്റിവൽ റിലീസ് ആ പടം. അതിനകത്ത് വളരെ നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉള്ള ഉണ്ട്. എൻ്റെ എന്നിൽ നിന്ന് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്ന കൂടുതൽ അത് ആ പടത്തിലുണ്ട്, അത് നമുക്ക് പറയണമല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവായിട്ട് സുരേഷ് സുഗത, ജോജിയും സുരാജ് ബഞ്ഞാർമോണും എൻ്റെ അമ്മയായിട്ടാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. പിന്നെ സിക്സ് എന്ന് പറഞ്ഞ് പടം ഇറങ്ങാനുണ്ട്, ജസ്റ്റ് മാരത് പറഞ്ഞ പടം ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം അന്യർക്ക് പ്രവേശനമില്ല, അങ്ങനെ ഈ മൂന്നാല് സബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ. പിങ്കി എങ്ങനെ ബിസി ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പിങ്കി അങ്ങ് വളരെ സ്ലോയിൽ അങ്ങ് പോയാൽ മതി. എന്റെ ക്യാരക്ടറല്ല അവള് ചെയ്ത്, ഞാൻ ക്യാരക്ടറോട് ചെയ്യുന്ന ആളല്ലേ, എനിക്ക് ഓടാം. അശോകന് ക്ഷീണമാകാം എന്ന് പറയുന്നത് കലങ്ങിയില്ല, അവർക്കത് മതി, നമ്മള് സ്ലോയിൽ അങ്ങ് പോയാൽ മതി. ഓൾ ദി വെരി ബെസ്റ്റ് മാമിന്റെ ഇനിയും ക്യാരക്ടേഴ്സ് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾ സ്ക്രീനിൽ വന്നോണ്ടിരിക്കുക. ഐ ആം ഹോപ്പിംഗ് ടു സീ യു മോർ ആസ് വെൽ. ഈ രണ്ട് വർഷം എന്നുള്ളത് മേ കംപ്ലീറ്റ് യൂസ് ഓഫ് ഇറ്റ്. ഓക്കേ, ഐ ആം ഹോപ്പിംഗ് ടു സീ യു ഇനി സിനിമകളിൽ. ഓക്കേ, സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.